ഹായ് ഓൾ, ഞാൻ വീണ്ടും ഒരു ചക്കയുടെ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം പച്ചച്ചക്ക വെച്ചിട്ടാണ് ഓരോ റെസിപ്പി നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പഴുത്ത ചക്ക വെച്ച് നല്ല ചക്ക പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമാവും. അപ്പോൾ അത്ര വിഷമുള്ള ഒരു പായസമൊന്നുമല്ല. തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഇതില് മെയിനായിട്ടുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. രണ്ട് ദിവസം മുന്നേ ഇതുപോലെ നല്ല പഴുത്ത ചക്ക കിട്ടിയപ്പോൾ ഇതുപോലെ ഫ്രീസറിൽ കവർ ചെയ്ത് സൂക്ഷിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിന്ന് ചക്കപ്പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതുപോലെ 6-7 പീസ് വെള്ളം എടുത്ത് പാവാക്കാൻ വയ്ക്കുക. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതാകുമ്പോഴേക്കും ഞാനിതുപോലെ ചക്ക അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചുള മാത്രം എടുത്ത് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് തന്നെ ഏലക്കായ് ഒരു 5-6 ഇതുപോലെ കുരു മാത്രം എടുത്തിട്ടുണ്ട്, തോലെടുത്തിട്ടില്ല. അത് ഈ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. രണ്ട് പ്രാവശ്യമായിട്ട് ആ ചക്കയുടെ ചുള അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുത്തത്. നിങ്ങൾക്ക് കുറച്ച് കടിക്കാൻ പാകത്തിനാണ് വേണ്ടതെങ്കിൽ അധികം പേസ്റ്റ് ആക്കേണ്ട. ഇനി അത് അടുപ്പിലേക്ക് മാറ്റുക. ഇതിനെ നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ വെള്ളപ്പറ്റമൊക്കെ ഏകദേശം പോയി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളപ്പാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളപ്പാവ് മുഴുവനായി ഞാൻ അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളപ്പാവും ചക്കയും കൂടി നമുക്ക് നന്നായി മിക്സാക്കി എടുക്കണം. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഇടേണ്ടത്. ഇത് 2-ാം പാലാണ്, ഈ കപ്പിലുള്ളത് 1-ാം പാലാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മിക്സാക്കിയ ശേഷം ഇതൊന്ന് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കയ്യിലേക്ക് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ സൂക്ഷിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാല് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. തിളവന്നാൽ മാത്രം പോരാ, അല്പം കുറുക്കി എടുക്കണം. അപ്പോൾ അതിനുശേഷം മാത്രമേ നമ്മൾ 1-ാം പാല് ആഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളവരാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മളെ ചക്കപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തിടാം. ഇതുപോലെ അല്പം നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മുന്തിരി എടുത്തിട്ടില്ല, അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ബ്രൗൺ നിറമാകുമ്പോൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക.
നമ്മുടെ ടേസ്റ്റി ചക്കപ്രഥമൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.